ും തിരു കൃപ അനുഭവിച്ചിടുന്നല്ലോ മനമേ അനുഭവിച്ചിടുന്നല്ലോ വല്ലഭരൻ താൻ പരിശുദ്ധ പരന്താൻ മഹിത്വപരാ പരന്താൻ മന്ന മേ പാപം നല്ല സ്വൽപ്പവും അരദേവനാമേശുവിൽ യുവനലോ നാമുക്കു ഗുരു മനമേ ഇവനലോ നമുക്കു ഗുരു ീടുന്നതെല്ലാം ശുഭം തിരുനടപ്പതി ശ്രേഷ്ഠം മനമേ തൻ്റെ തിരുവാടി പിന്തുടർന്നിടുന്നൊക്കെ ചേരും മോക്ഷാനന്ദത്തിൽ മനമേ ചേരും മോക്ഷാനന്ദത്തിൽ ടുവാൻ വല്ല ഭീതി നിൽക്കേ മനമേ ഹരിതാപത്തോടെ അവതാരം ചെയ്താ പരൻ ശാപം തന്മേൽ ചുമപ്പാൻ മനമേ ശാപം തന്മേൽ ചുമപ്പാ െല്ലാം വേണ്ടിത്തൻ പരിശുദ്ധ ജടത്തം ജീവനും വലി കഴിച്ചാൽ മനമേ സത്തു തിരിച്ചുയർ തേഴുന്നു തൻ തിരു തേടുന്നോർ ചേരും മോക്ഷാനന്ദത്തിൽ മനമേ ചേരും മോക്ഷാനന്ദത്തിൽ യേശു മോക്ഷാനന്ദേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇഹത്തിലുണ്ടോ പറ മനമേ തന്നിൽ ആശ്രയിച്ചിടുന്നോരേ വരും തിരക്കുക അനുഭവിച്ചിടുന്നല്ലോ മനമേ അനുഭവിച്ചിടുന്നല്ലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ ശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇത്തീക്കനൽ എന്ന ഈ പ്രോഗ്രാം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വേട്ട് ടു വേർട്ട് ചാനലിലൂടെ ഇത് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ വാഹനങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഈ ദൈവത്തിൻ്റെ വചനം എത്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും കഠിനമായ അധ്വാനവും അതോടൊപ്പം തന്നെ ചുമതല കൊടുക്കുന്ന ബ്രദർ ഡോക്ടർ മാത്യു വർഗീസ് അവറുകളുടെ കുടുംബത്തിൻ്റെ സമർപ്പണവുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഈ വചനത്തിലൂടെ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കേൾക്കുന്നവർക്കും ഇത് പറയുന്നവർക്കും ഒരുപോലെ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വോട്ട് വൈഡ് ചാനലിൻ്റെ എല്ലാ പ്രോഗ്രാംസിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിന് സമീപമുള്ള പെരിങ്കൂർ എന്ന ഈ പ്രദേശത്ത് ഉള്ള ബൈബിൾ മ്യൂസിയവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സ്ഥലങ്ങളും ഒരു പുതിയ നിയമ എറിസലിമിൻ്റെ എല്ലാ അനുഭവങ്ങളും ഇവിടെ വരുന്നവർക്ക് ലഭിക്കും സഭയായി കുടുംബങ്ങളായി വ്യക്തികളായി ഇവിടെ വന്ന് സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഇതിലൂടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനുമുള്ള അവസരങ്ങളുണ്ട് അതുകൊണ്ട് ദൈവം നിങ്ങളെ അതിനായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം വളരെ ദൈവം നൽകുന്ന വലിയ ഒരു ചിന്തയിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് കൃത്യ ക്രിസ്തുവേശുവിൻ്റെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ യേശുക്രിസ്തുവിലുള്ളവർക്ക് സാധ്യമായിത്തീരുമെന്നാണ് വിശുദ്ധ പൗലസ് വളരെ അസങ്കീർണമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫ്രീ ഫ്രം ഇൻവെലിങ്സൻ റോമാലേഖന വെട്ടാമധ്യായത്തിൻ്റെ ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ നമ്മളിൽ അടിഞ്ഞു നിൽക്കുന്ന പാപത്തിൽ നിന്നുള്ള വിടുതലിനെ പറ്റിയാണ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വരെ ഫ്രം സഫറിങ് ടു ഗ്ലോറി കഷ്ടതയിൽ നിന്നും പ്രത്യാശയിലേക്ക് മഹത്വത്തിലേക്ക് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഗോഡ്സ് എവർ ലാസ്റ്റിങ് ലവ് ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത് ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത് ആ പാപത്തിൽ നിന്നുള്ള വിടുതലാണ് അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല ഈ വചനം കേൾക്കുന്ന കാണുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോടോ അർപ്പിക്കുവാനുള്ളത് നിങ്ങൾ യേശുവിൻ്റെ വകയാണോ യേശുവിലാണോ നിങ്ങൾ ജീവിക്കുന്നത് യേശുക്രിസ്തുവുമായിട്ട് നിങ്ങൾക്ക് വല്ല ബന്ധവുമുണ്ടോ നിങ്ങൾ ഒരുപക്ഷെങ്കിലും ഏതെങ്കിലും പള്ളികളിലെ രജിസ്റ്ററുകളിൽ പേര് കാണും നിങ്ങൾ സെൻടർ സ്കൂൾ പഠിച്ചിട്ടുണ്ടാവും ഗായക സംഘത്തിലെ അംഗമായിരിക്കാം യുവജന പ്രസ്ഥാനത്തിലെ അംഗമായിരിക്കാം സ്ത്രീജന സഖ്യത്തിലെ അംഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ വനിതാ സമാജം അല്ലെങ്കിൽ മെൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് മരണത്തോട് മല കഴിച്ചു കഴിയുന്ന ഒരു രോഗിയായിരിക്കാം നിങ്ങൾ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം നിങ്ങളൊരു പാസ്റ്റർ ആയിരിക്കാം ഒരു ദൈവ ശുശ്രൂഷകനായിരിക്കാം ഇതര സഭകളിൽ സൂക്ഷിക്കരായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥരായിരിക്കാം യേശുക്രിസ്തു ആയിട്ടുള്ള ബന്ധം യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെയ്തിട്ടിരിക്കുന്നത് യേശുക്രിസ്തു പാവത്തിനു വേണ്ടി മനുഷ്യരുടെ പാവത്തിന് വേണ്ടി എൻ്റെയും നിങ്ങളുടെയും പാവത്തിനു വേണ്ടി ലോകത്തിലുള്ള എഴുന്നൂറ് കോടിയിലധികം ജനങ്ങളും പാവികളാണ് പാവികളായ ജനത്തിൽ നിന്ന് പാവത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കാലവർ ക്രൂസിൽ യാഗമായി തീർന്നത് ആ വലിയ യാഗത്തിൽ നിന്ന് കണ്ടാണ് യേശു പറയുന്നത് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കോ ഒരു ശിക്ഷാവിധിയുമില്ല ഏതെങ്കിലും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആളിനോട് പറയുക ശിക്ഷാവിധിയില്ല നിനക്ക് ഫ്രീ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ അവിടെയാണ് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാവജടത്തിൻ്റെ സാദൃശ്യത്തിലും പാവനിമിത്തവും അയച്ചു പാവത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാക്കേണ്ടതിന് തന്നെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ നിവൃത്തിയാക്കേണ്ടതിന് ദൈവം നമ്മളിലേക്ക് അയച്ചതാണ് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവനുള്ളതും ചിന്തിക്കുന്നു അഞ്ചാം വാക്യം എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ജഡസ്വഭാവമുള്ളവർ ജഡത്തിന് ഉള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുതമാകുന്നു അത് ദൈവത്തിൻ്റെ രായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല അപ്പോൾ ഇവിടെ ജഡവും പാപവും ജീവനും തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ് ഇവിടെ പറയുന്നത് ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് റോമാലേഖനത്തിൻ്റെ എട്ടു ഒമ്പത് അധ്യായങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഏതൊരു സ്ഥലത്ത് പോയി ഏത് ദ്വീപിലെന്നെ കടത്തപ്പെട്ടാലും വേദപുസ്തകത്തിൻ്റെ ഈ അധ്യായം കയ്യിലുണ്ടെങ്കിൽ ഞാൻ അവിടെ ജീവിക്കുമെന്ന് എത്രയോ ഉന്നതമായ ചിന്തകളാണ് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ഈ ലേഖനത്തിലൂടെ എഴുതുന്നത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു ജഡത്തിനുള്ളതുള്ള ചിന്തയുണ്ട് ആത്മാവിലുള്ള ചിന്തയുണ്ട് ശരീരത്തിനുള്ള ചിന്തയുണ്ട് എൻ്റെ ആത്മാവിലുള്ള ചിന്തയുണ്ട് ജഡത്തിൻ്റെ ചിന്തയാണ് മരണം അത് മരണത്തിലാണ് അവസാനിക്കുന്നത് ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ നിന്റെ ആത്മാവിന് വേണ്ടിയാണ് നീ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതെങ്കിലും നിന്നിലൊരു ജീവനുണ്ടാവും നിന്നിലൊരു പവറുണ്ടാവും നിന്നിലൊരു ശക്തി ഉണ്ടാകും നിന്നിൽ സമാധാനമുണ്ടാവും ഒന്നാമത് ലഭിക്കും നിന്നിൽ സമാധാനമുണ്ടാവും സമാധാനമില്ലാതെ ഉഴലുന്ന മനുഷ്യ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ നിന്നിൽ സമാധാനമില്ലാത്തതിൻ്റെ കാരണം നീ പോലെ ചത്തവനെപ്പോലെ പോലെ ഒരു വിഡ്ഡിയെ പോലെ പെരുമാറുന്നതിൻ്റെ കാരണം നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്കുന്നത് ജഡത്തിൻ്റെ സ്വഭാവമാണ് നിന്റെ ജഡത്തെ നീ നിനക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളതാണ് ആ ജഡത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള പാപങ്ങൾ ആ പാപത്തിൻ്റെ ലിസ്റ്റുകൾ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പാപത്തിൻ്റെ ലിസ്റ്റുകൾ അതിമദ്യമാകാം മയക്കുമരുന്നുകളാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിപത്തുകളായ കാര്യങ്ങളായിരിക്കാം ജഡത്തെ സന്തോഷിപ്പിക്കുന്ന സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കാം അത് നിനക്ക് മരണത്തിൽ ചെന്നാണ് നീ അവസാനിക്കുന്നത് നിനക്ക് മരണമാണ് നിനക്ക് അതിന് മുൻപിലുള്ളത് നിനക്ക് സമാധാനം ഉണ്ടാകുകയില്ല നീ മരണത്തിൽ ചെന്ന് അവസാനിക്കൂ അവിടെ നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനെ പോലെയല്ലേ ഒരു മൃതശരീരം കിടക്കുന്നത് പോലെയല്ലേ നിന്റെ ജീവിതം നീ എത്ര മടുക്കനാണെങ്കിലും നിന്നെ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ നിനക്ക് തന്നെ നിനക്ക് വല്ല പ്രയോജനമുണ്ടോ ചിന്തിക്കുക സഹോദര സഹോദരി ഞാനും നിങ്ങളും ജടസംബന്ധമായി ജലത്തെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവസ്ഥ ആരായിരുന്നാലും ഇത് തന്നെയാണ് ജടത്തിൻ്റെ ചിന്ത മരണമാണ് ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനമാണ് ജലത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാണ് അത് ദൈവത്തിൻ്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ദൈവത്തോടുള്ള ശത്രുത്വമാണ് നീ ജടപ്രകാരം ജീവിച്ചാൽ നിനക്ക് ദൈവത്തോടുള്ള ശത്രുത്വമാണ് ദൈവത്തെയും ദൈവ മക്കളെയും കാണുന്ന നിനക്ക് ശത്രുവായിട്ടാണ് നീ കാണുന്നത് നിന്റെ കുഴപ്പമല്ല നിന്നിലുള്ള പാപമാണ് നീ ഒരു ദൈവമൈതലിനെ അവഹേളിക്കുന്നത് കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ കണ്ടേക്കാം നിന്നെ അതിൽ ഏൽപ്പിച്ചിട്ടില്ല അതിൻ്റെ കണക്കിൻ്റെ ചുമതലക്കാരനല്ല ചുമതലക്കാരൻ ചോദിച്ച് പലിശ കൂട്ടിക്കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് അവരവരുടെ ഡ്യൂട്ടികൾ അവരവരുടെ ജോലികൾ അവരവരുടെ ജോലികൾ യഥാക്രമം ചെയ്യാതെ ദൈവത്തെ വെറുക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് അതിനൊരു മാറ്റം വരട്ടെ ദൈവത്തിൻ്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതുമല്ല കീഴ്പ്പെടുന്നുമില്ല മാത്രമല്ല നിനക്ക് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാണ് ദൈവത്തോടുള്ള ശത്രുത്വം എന്ന് പറയുന്നത് നിനക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല നീ കാണുന്ന ദൈവം ദൈവമക്കളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ആരെയൊക്കെയോ കുറച്ചുപേരെയൊക്കെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ജഡ സ്വഭാവമല്ല ആത്മാവുള്ള ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്നിൽ നിങ്ങളിലും വരുന്നത് ആത്മ സ്വഭാവമുള്ളവർ എന്ന് പറയുമ്പോൾ നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് അത് ദൈവത്തിന്റെ ആത്മാവാണ് ആ യേശുവിന്റെ ആത്മാവാണ് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ അവൻ അന്ന് തന്നെ ദൈവം പരദീസ ഓഫർ ചെയ്യുകയാണ് ഇന്ന് നീ എന്നോടുകൂടെ കൂടെ പരദീസയിലിരിക്കും ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലുണ്ട് ഇന്ന് എന്റെ ആത്മാവ് ഇടംപെട്ടു പോകും നിന്റെ ആത്മാവും പരതീസയിലായിരിക്കും ഓഫർ കൊടുക്കുകയാണ് അതാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നു തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും മരണപ്പെട്ട മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവുണ്ട് മരണപ്പെട്ട ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വസിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിങ്ങളായിത്തീരുവാൻ സാധിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൈവചനത്തോടോർപ്പിക്കുവാനുള്ളത് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആത്മസ്വഭാവമുള്ളവരായിത്തീരണം ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യണം ദൈവസന്നിധിയിൽ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ ഒന്നുമത്തില്ല ഒരു രണ്ട് പാട്ടിരുന്ന് അങ്ങ് പാടണം സന്തോഷമാണ് നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ നിങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ അപ്പോൾ സന്തോഷം വരുമ്പോഴാണ് പാട്ടുണ്ടാകുന്നത് പാട്ട് സന്തോഷം നൽകുന്നതാണ് ആ സംഗീതം സന്തോഷം നൽകുന്നതാണ് ആ സംഗീതത്തിൻ്റെ ശക്തി നിങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ആത്മാവിനെ ഉണർത്താൻ സാധിക്കും അവിടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുന്നതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവനുള്ളവരായിരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആക്റ്റീവായിരിക്കണം ഏത് കാര്യത്തിലും നമ്മൾ ആക്റ്റീവായിരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ശരീരത്തെ ദൈവശരീരവുമായി ബന്ധപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് ക്ഷീണിതരായ രോഗിത രോഗിയായി ആശുപത്രിയിൽ ഐ സിയു കയറുമ്പോൾ ഐ വി അങ്ങോട്ട് കയറുമ്പോൾ ആളുകൾക്ക് ജീവൻ വെച്ചിട്ട് ചോദിക്കും ഞാൻ എവിടാ ഒന്നും അറിയാൻ വയ്യാത്തതുപോലെ ആളുകൾ ചോദിക്കും ഒരു പുതിയ ശക്തി ഒരു പുതിയ ജീവൻ ഒരു മെഡിക്കൽ സയൻസിന് ഒരു ജീവൻ കൊടുക്കുവാൻ സാധിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നും ജീവൻ കൊടുക്കാൻ സാധിക്കും എപ്പോഴും ഈ ജീവൻ കൊടുക്കാൻ സാധിക്കും എല്ലാ നേരങ്ങളിലും ഈ ജീവൻ കൊടുക്കാൻ സാധിക്കും പന്ത്രണ്ടാം വാക്യത്തിൽ ആകയാൽ സഹോദരന്മാരെ ഞാൻ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും മരണവും ജീവനും തമ്മിലാണ് വീണ്ടും എല്ലാ വാക്യങ്ങളും പറയുന്നത് ജഡ സംബന്ധിച്ച് ജീവിച്ചാൽ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ജഡത്തിനല്ല കടക്കാരനാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ സാധിക്കണം ശരീരത്തിൻ്റെ മോഹ വിചാരങ്ങളെ സ്വപ്നവിചാരങ്ങളെ പാപ വിചാരങ്ങളെ മരിപ്പിക്കാൻ സാധിക്കുമ്പോഴുള്ള ഒരു ജീവനുണ്ട് ആ വലിയ ജീവൻ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കണം ആ വലിയ ആ വലിയ ജീവൻ പ്രാപിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാണ് അവിടെയാണ് ആണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവാത്മാവ് നടത്തുന്ന ഏവരും യഹൂദനെന്നില്ല യവനനെന്നില്ല ഏത് മതസ്ഥനന്ദ ഏവനും ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുന്നവൻ ദൈവത്തിൻ്റെ മക്കളാണ് ചുമ്മാ തോന്നരുത് വേദോത്സവം കൊണ്ട് നടന്നാൽ ദൈവത്തിൻ്റെ മക്കൾ അതിന് പ്രതിഫലമുണ്ട് ഇത് ചോന്നാലും പ്രതിഫലമുണ്ട് അത് വേറെ കാര്യം ദൈവത്തോടു കൂടെ നടക്കണം ദൈവത്തോടു കൂടെ സഞ്ചരിക്കണം സാധു സുന്ദർ സിംഗ് കൊല്ലം ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രലിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അമൃത്സറിൽ അദ്ദേഹത്തിൻ്റെ ബാപ്റ്റിസം നടന്ന സ്ഥലവും അദ്ദേഹത്തെ സംസ്കാരം നടന്ന സ്ഥലവും അമൃതർ അമൃത്സർ സി എൻ ഐ ബിഷപ്പ് ദക്ഷിണേന്ത്യ സി എൻ ഐയുടെ മുൻ മോഡറേറ്റർ തിരുമേനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലമൊന്ന് കാണണമെന്ന് കാരണം സാധു സുന്ദർ സിംഗ് കർത്താവിനോടുകൂടി ദൈവത്തോടുകൂടി നടന്ന് എടുക്കപ്പെട്ട ഒരാളാണ് മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് കർത്താവിനോടുകൂടെ നടന്ന് എടുക്കപ്പെട്ട ഏലിയാവിനെ പോലെ എടുക്കപ്പെട്ട ആളാണ് അതൊരു അനുഭവമല്ലേ അതാണ് ആത്മസ്വഭാവമെന്ന് പറയുന്നത് ആത്മസ്വഭാവത്തിൽ അപ്രകാരം വളരുന്നതാണ് ആത്മാവിൻ്റെ സ്വഭാവമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് ദൈവാത്മാവ് നടത്തുന്നവരും ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ അല്ല നാം അഭാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് ഭയപ്പെടേണ്ടതിന് നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യവത്തിൻ്റെ ആത്മാവല്ല പുത്രത്തിൻ്റെ ആത്മാവ് ഭയമാണ് ദൈവത്തെ ഭയമുണ്ടായിരിക്കണം മനുഷ്യനെ പേടിക്കൊന്നും വേണ്ട ദൈവത്തെ ഭയം വേണം ഒരു മനുഷ്യനെ നിന്നെ പേടിപ്പിക്കാനൊക്കുകയില്ല നിനക്ക് ദൈവത്തെ ഭയം വേണം നിനക്ക് ദൈവത്തെ ഭയമില്ലാതെ ദൈവിക പദ്ധതി വിട്ട് നടക്കുന്നത് കൊണ്ട് മനുഷ്യൻ നിന്നെ ഭയപ്പെടുത്തും ദൈവിക പദ്ധതി ദൈവ ദൈവഭയത്തിലുള്ളതായിരിക്കണം ദൈവഭയത്തോടുകൂടി അദ്ാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല അതാണ് അവിടെ പറയുന്നത് നിങ്ങൾ അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന ആ ബോധ്യമുണ്ടായിരിക്കണം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഒരു ബിഷപ്പ് എന്ന നിലയിൽ കാത്തലിക് ഭാഷയിൽ ചിലർ പിതാവെ എന്ന് വിളിക്കാറുണ്ട് അതിൻ്റെ അർത്ഥം എത്രയോ ഉന്നതമാണ് ഒരു പിതാവിൽ നിന്നും എന്നേക്കാൾ പ്രായമുള്ള ഒരാളും പ്രതീക്ഷിക്കുന്നത് ഒരപ്പൻ്റെ സ്നേഹമാണ് അതേതപ്പനാണ് ദൈവം സ്വർഗത്തിലിരിക്കുന്ന അപ്പനാണ് ആ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പിതാവെന്ന നിലയിൽ അത് കൊടുക്കുവാൻ എന്നിൽ വല്ല ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നിൽ ആ പിതാവിൻ്റെ ആത്മാവെന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ മുൻപിലെത്തുന്ന ആളുകൾക്ക് അപ്രകാരം എനിക്ക് വെളിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അപ്രകാരം സാധിക്കുന്നത് മറ്റ് കാര്യങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്നാൽ ആ ആത്മാവിൽ നിൽക്കുമ്പോൾ ആ ശക്തിയിൽ നിൽക്കുമ്പോൾ ആ ദൈവ സ്നേഹത്തിൽ നിൽ നിൽക്കുമ്പോൾ കൊടുക്കാൻ സാധിക്കും അത് ലോകത്തിൽ അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ നമ്മളെല്ലാവരും ഒരുപോല മനുഷ്യരെല്ലാവരും ഒരുപോല ഞാനും നിങ്ങളും ഒരുപോല ദൈവത്തോടെയോടെ നമ്മൾക്ക് ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ കൊടുക്കാൻ സാധിക്കും ഈ വചനം കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ഉറപ്പ് പ്രാപിക്കാൻ സാധിക്കുന്നെങ്കിൽ നിനക്കൊരു പുതിയ ജീവനും പുതിയ ശക്തിയും ഇന്ന് ലഭിക്കും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ലഭിക്കും നീ പുതിയ ആത്മാവിലാകും പുതിയ ശക്തിയിലാകും നീ ദൈവത്തിൻ്റെ ശത്രുവാകാതെ നീ ദൈവത്തിൻ്റെ മകനാകെ ദൈവത്തിൻ്റെ മകളാകെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നും മക്കളായി തീരുവാൻ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൽ ദൈവമക്കളായി ദൈവമക്കളെങ്കിലും അവകാശികളാകുന്നു എന്ന് പറയുന്നല്ലോ കൂട്ടവകാശികളാകുന്നു എന്ന് പറയുന്നല്ലോ അവകാശികളും കൂട്ടവകാശികളുമായി തീർന്ന് മുൻപോട്ട് നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോട് കുടുംബങ്ങളെയും ഇത് പ്രക്ഷേപണം ചെയ്യുന്ന വൗ ട്ടു വേർഡ് ചാനലിനെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും ചെയർമാൻ ബ്രദർ ഡോക്ടർ മാത്യു സ്വർഗീസ് അവരുടെയും കുടുംബത്തെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രവേശുവെ ആരാധന യേശുവെ മുഖത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ് അ മീൻ ഗോഡ് ബ്ലാസ് യു